കർത്താവിൽ വാത്സല്യ സുഹോദന്മാർക്ക് ക്രിസ്തുവേശിൽ ഒരിക്കൽ കൂടെ എന്റെ സ്നേഹവന്ദനം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു വിവാഹവും വിവാഹ മോചനവും അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്ന വിഷയമാണ് കഴിഞ്ഞ രണ്ട് സെഗ്മെന്റുകളിലായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ ഇടയായിത്തുന്നത് ആയതിന്റെ ബൈബിളിക വശങ്ങൾ തുടർച്ചയായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ശീർഷകത്തിൽ വിവിധ ഇടങ്ങളിലായി എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വിഷയ വിശകലനത്തിലേക്ക് കർത്തനാമത്തിൽ വീണ്ടും ഞാനിപ്പോൾ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനം വിവാഹ എന്ന് പറയുന്ന മനോഹരമായ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പ്രതിപാദിക്കുന്നത് ദൈവ വചനത്തിൽ പരിശുദ്ധാത്മാവ് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളത് ദൈവം എന്താണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ള വിഷയമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം വിവാഹം എന്ന മഹത്തായ സ്ഥാപനത്തെ സംബന്ധിച്ചും അതിൽ സുഷിതാബാധിത ദൈവ ഉദ്ദേശിച്ച അതിപ്രധാനമാകുന്ന നാല് ഉദ്ദേശങ്ങളെ സംബന്ധിച്ചും ദൈവ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി അതിൽ നാം നാല് കാര്യം ചിന്തിച്ച ഒന്ന്

സന്താനോത്പാദനത്തിനും ദൈവം നൽകിയ ദൈവികമായ ബൈബിളികമായ മാർഗമാണ് വിവാഹം എന്ന് നാം ചിന്തിച്ചു തേർഡി ദ പർപ്പസ് ഓഫ് മാരേജ് വാസ് ടു എൻകറേജ് സെൽഫ് കൺട്രോൾ അതായത് ആത്മനിയന്ത്രണം എങ്ങനെ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും എന്നുള്ളതിലേക്ക് നൽകപ്പെട്ട ഒരു സ്ഥാപനമാണ് വിവാഹം എന്ന് ചിന്തിച്ചു നാലാമതായി മാരേജ് റിയൽ എസ്റ്റേറ്റ് ദ ഇറ്റേണൽ ആൻഡ് ലവിങ് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ചർച്ച് ഓഫ് ബ്രൈഡ് ക്രിസ്തുവിന്റെ ശരീരമായ സഭയും അല്ലെങ്കിൽ മണവാർട്ടിയായ സഭയും ക്രിസ്തു തമ്മിലുള്ള അഭേദ്യമായിരുന്ന ബന്ധത്തെ സാധൂകരിക്കുന്ന ഒരു ദൃഷ്ടാന്തമായി വിവാഹമിരിക്കുന്നു എന്ന് നാം പഠിച്ചു കഴിഞ്ഞു ഇന്ന് അതിന്റെ രണ്ടാം വിവാഹ സ്ഥാപനത്തിന്റെ രണ്ടാം ഭാഗത്തേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത് ആ വിഷയത്തിൽ വിവാഹമോചനത്തിന്റെ കാരണങ്ങൾ എന്നുള്ള ഭാഗവും രണ്ടാം ഭാഗമായി വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം ആദാം കൊടുത്തു എന്നാണ് ഇവിടെ ആ തക്കതായ തുണയെ സംബന്ധിച്ച് ആദാം തന്നെ പറയുന്നത് അവന്റെ ശരീരത്തിന്റെ ഭാഗം എന്നാണ് അവനെ നരലിൽ നിന്ന് എടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ നരൽ നിന്ന് എടുത്തിരിക്കുന്നു എന്ന് പറയ പറയുന്നത് വുമൻ ഈസ് എസെൻഷ്യലി ദി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാൻ അതായത് പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ നിർമ്മാണഘടനയുടെ ഭാഗമാണ് അത് നമ്മൾ മനസ്സിലാക്കണം പുരുഷന്റെ നിർമ്മാണഘടനയുടെ ഭാഗമാണ് ഷീ വാസ് മെയ്ഡ് ഫ്രം മാൻ ആൻഡ് ഫോർ മാൻ അതായത് പുരുഷനിൽ നിന്നും പുരുഷന് വേണ്ടിയും ആണ് സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചത് എന്ന് വായിക്കുന്നു അതുകൊണ്ട് മനുഷ്യന് എല്ലായ്പ്പോഴും ആ ഒരു ബന്ധം സ്ത്രീയുമായിട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പുരുഷന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് രൂപീകൃതമാക്കപ്പെട്ട ആ സ്ത്രീയെ പുരുഷന്റെ അസ്തിത്വത്തിന്റെ ഭാഗമാണ് അതായത് പുരുഷനെ കൂടാതെ സ്ത്രീക്ക് ഒരു പൂർണത അവകാശപ്പെടുവാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ടിവിടെ നമ്മൾ വായിക്കുന്നു വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിക്കുന്നത് ആ ശരീരത്തിന് എടുക്കപ്പെട്ടു എന്നുള്ള ആ പ്രതിഭാസാത്മകമായിരുന്ന ബന്ധം മനുഷ്യന് നിത്യമാകുന്ന സ്നേഹത്തിലും ആദരവിലും അവർ പരസ്പര പൂരകമായി ജീവിക്കേണ്ടതിന്റെ അനിവാര്യത ദൈവത്തിന്റെ വചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നു ഇന്ന് രാവിലെ സമയം ഞാൻ ആ വാക്യഭാഗത്ത് നിന്ന രീതിയിലും ഈ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി നാലും മുതലുള്ള വാക്യങ്ങൾ അതായത് ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയഞ്ചു പേരുള്ള ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചും വാക്യങ്ങൾ അത് ആദാം പറയുന്ന വാക്യങ്ങളല്ല അത് ദൈവം താൻ തന്നെ പറയുന്ന വാക്കുകളാണ് അത് അവിടെ വായിരുന്നത് വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട് അതായത് ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വാക്യങ്ങളിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് രണ്ടാമധ്യായ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചും അത് പറയുന്നത് അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹമായി തീരും മനുഷ്യർ ഭാര്യയും ഇരുപത്തും ആയിരുന്നു അവർക്ക് നാണം തോന്നിയില്ലതാനും പ്ലീസ് ഷെയർ ദീസ് മെസ്സേജ് ഫ്രോം യുവർ ടൈം ലൈൻ ലിസണിങ് മേ ദ് സോ ദാറ്റ് ഇറ്റ് ഷുഡ് ബെനിഫിറ്റ് മെനി പീപ്പിൾ അപ്പോൾ നമ്മൾ വായിക്കുന്നത് ഇരുപത്തിനാലാം വാക്യം ദൈവം താരം പറയുകയാണ് ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ദേഹമായി തീരും ഇത് ദൈവത്തിന്റെ വാക്കുകളാണ് അതായത് ആദാമിന്റെ വാക്കുകളല്ല അത് ദൈവം താൻ പറയുകയാണ് പറയുക ഗാഡ്സ് റിഫ്ലക്ഷൻ ഓൺ ദിവൻറ് ആൻഡ് ഹിസ് എനൻസിയേഷൻ ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാരിറ്റൽ യൂണിറ്റി ഈസ് ഡിക്ലെയർഡ് ബൈ ആഡം എന്നാൽ ഇവിടെ പറയുന്ന വുമൺ ഈസ് വൺ വിത്ത് മാൻ ബോത്ത് ഇൻ ഓറിജിൻ അതായത് ഇവിടെ പറയപ്പെടുന്ന ഏക ശരീരം എന്ന് പറയുന്ന ബന്ധം എന്താണ് എന്നാണ് ഞാനൊന്ന് തെളിയിച്ചരുവാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതായത് വുമൺ ഈസ് വൺ വിത്ത് മാൻ ഇൻ ദ്ലഷ് ബോത്ത് ഇൻറിജിൻ അതായത് ഷീ ഈസ് ടേക്കിൻ ഔട്ട് ഓഫ് ദ മാൻ പുരുഷനിൽ നിന്ന് ഈ സ്ത്രീയെ ദൈവം എടുത്തിരിക്കുന്നു അതായത് ഞാൻ ഓർപ്പിച്ചല്ലോ പുരുഷന്റെ അസ്തിത്വത്തിന്റെ അല്ലെങ്കിൽ അവന്റെ ശരീര ഘടനയുടെ ഭാഗമാണ് സ്ത്രീ അതുകൊണ്ട് വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാൽ ബാബ് അവിടെ പറയുകയാണ് അവളെ പുരുഷനിൽ നിന്ന് എടുത്തിരിക്കുന്നു ആയാൽ അവൾക്ക് നാരി എന്ന പേരും ആകും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് പുരുഷനോട് ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ഒരു ശരീരമാണ് കാരണം അത് അവരുടെ അവരുടെ ആരംഭത്തോളം ബന്ധം അത് അവരുടെ അവളുടെ നിർമ്മാണ ഘടനയുള്ള ബന്ധത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ബോത് ഈസ് വൺ വിത്ത് മാൻ ബോത് ഇൻ ഒറിജിൻ അതായത് അവളുടെ ആരംഭത്തോള ബന്ധത്തിലും ആൻഡ് ഇൻ മാരേജ് വിവാഹത്തോള ബും അവളെ പിന്നെ അവരിരുവരും ഒരു ശരീരമാണ് അതുകൊണ്ടാണ് ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ എന്ന് പൗലോ സപ്പോസൺ കുരുന്ന ലയത്തിൽ പറയുന്നത് അപ്പൊ ഒരു മനുഷ്യൻ പുരുഷൻ അതായത് ഒരു സ്ത്രീയെ പുരുഷന്റെ ശരീരത്തിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടുകൊള്ളും അവന്റെ അസ്ഥിയും അവന്റെ മാംസവും ആകെയാലും അവർ ജഡം സംബന്ധിച്ച് അല്ലെങ്കിൽ ശരീരം സംബന്ധിച്ച് വിവാഹ ബന്ധത്തിൽ ഒരു യൂണിയനാണ് അല്ലെങ്കിൽ ഒരു ഫ്ലഷാണ് ഇൻ ഇന്ത് സെക്ഷൽ യൂണിയൻ ഇൻ ദയർ ചിൽഡ്രൻ ദ മാൻ ആൻഡ് വുമൺ ആർ വൺസ് പ്ലഷ് അതായത് അവരുടെ ശാരീരികമായി സംയോജനത്തിലും അതുപോലെ കുട്ടികളെ ജനിപ്പിക്കുക എന്നുള്ള ദൗത്യ നിർവഹണത്തിലും അവർ ഒരു ശരീരമാകും കുറ്റത്തിലേ അപ്പോസും പറയുമ്പോൾ വേശ്യോട് പറ്റിചേരുന്ന ഏവനും അവളുമായി ഒരു ശരീരമാകുന്നു അത് ഇസ് ഈ സ്പെഷ്യലി ഇംപ്ലിക്കേറ്റിംഗ് ഓർ സ്പീക്കിംഗ് അബൌട്ട്

അതുപോലെ ബന്ധത്തിലും അവർ ഒരു ശരീരമാണ് ഒരു ശരീരം എന്ന നിലയിൽ അവർ ഒന്നിച്ച് ജീവിക്കുന്നു വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് നാല് കാര്യങ്ങൾ കൂടെ എനിക്ക് അടുത്ത് സൂചിപ്പിക്കാനായിട്ടുണ്ട് മാരേജ് ഈസ് എ സിവിൽ റിലേഷൻഷിപ്പ് റെഗുലേറ്റഡ് ബൈ ലോ അതായത് രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് നിയന്ത്രിക്കപ്പെടേണ്ട ഒരു മൗലികമായ ബന്ധമാണ് വിവാഹം എന്ന് പറയുന്നത് ഏത് കൺട്രിയിൽ വെച്ചും വിവാഹം നടത്തപ്പെടുന്നു ആ രാജ്യത്താണ് ആ വിവാ വിവാഹത്തിന്റെ മൗലികമായ സാധുത രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യു എസ് എയിൽ വെച്ച് വിവാഹം നടന്നു കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്ന വൈവാഹിക ബന്ധങ്ങളുടെ നിയമവശപ്രകാരമാണ് ആ വിവാഹം അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും പിന്നീട് ഏതെങ്കിലും ഒരു പ്രശ്നം ഭാര്യാ ഭർത്താക്കന്മാർ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യപ്പെടുന്നതും അവിടെയുള്ള നിയമ വ്യവസ്ഥയ്ക്ക് അനുകൂലമായിട്ടാണ് ഇന്ത്യയിൽ വെച്ചാണെങ്കിൽ അങ്ങനെ അറബ് രാജ്യങ്ങൾക്കാണെങ്കിൽ അവരുടെ ഇങ്ങനെ ഞാൻ പറഞ്ഞേ സിവിൽ റിലേഷൻഷിപ്പ് വിച്ച് ഇസ് റെഗുലേറ്റഡ് ബൈ ലോ ഈ നിയമ നിയമം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിയമവ്യവസ്ഥയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മൗലിക ബന്ധമാണ് വിവാഹം എന്ന് പറയുന്നത് ആൻഡ് ഹാർട്ട് റിലേഷൻഷിപ്പ് ഗവർണർ േറ്റഡ് ബൈ ലവ് അത് പ്രതിസന്ധിക്കണം അതായത് ഇറ്റ് നോട്ട് ഓൺലി എ സിവിൽ റിലേഷൻഷിപ്പ് റെഗുലേറ്റഡ് ബൈ ദി ലോ ഓഫ് ദ കൺട്രി ഇറ്റ് ഈസ് ഓൾസോ എ ഹാപ്പി റിലേഷൻഷിപ്പ് ഗവേൺഡ് ബൈ ദി വേർഡ് ഓഫ് ഗോഡ് ആൻഡ് മോട്ടിവേറ്റഡ് ബൈ ലവ് ദൈവത്തിന്റെ വചനത്താലും ദൈവ സ്നേഹത്താൽ പ്രേരിതമായും പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഹൃദയബന്ധം കൂടിയാണ് വിവാഹം എന്ന് പറയുന്നത് പല ആളുകളുടെയും വിവാഹ ബന്ധത്തിൽ അവർ സിവിൽ ലോ പ്രകാരം അതായത് മൗലിക നിയമപ്രകാരം അവരെ ഒന്നായി അതായത് വിവാഹം കൊണ്ട് ഒന്നായെങ്കിലും അവരെ അവരെ ഇരുവരും ഒരു ഫ്ലഷ് എന്ന് ദൈവോജനം പറയുന്നുവെങ്കിലും അവരുടെ ഹാർട്ട് റിലേഷൻഷിപ്പ് അതായത് ഹൃദയത്തിന്റെ ബന്ധങ്ങൾ പരസ്പരമായി ഭവിക്കാത്തുകൊണ്ട് ി അതായത് അവർ രണ്ടുപേരും രണ്ടായി തന്നെ അതായത് റിലേഷൻഷിപ്പ് മോട്ടിവേറ്റഡ് ബൈ ക്രിസ്റ്റ്യൻ ലാവ് ദൈവ വചനപ്രകാരമുള്ള ക്രിസ്തീയ സ്നേഹത്താൽ പ്രേരിതമായി പരസ്പരമായി തരുന്ന ഒരു സ്നേഹത്തിന്റെ ബാന്ധവത്തിൽ ഭാര്യ ഭർത്തകന്മാർ പ്രായോഗിക തലത്തിൽ ജീവിക്കാത്തത് കൊണ്ട് ദോ ദർ വൺ ഇൻ ഫ്ലഷ് ബിഫോർ ഗാഡ് അക്കോർഡിംഗ് ഹിസ് വേർഡ് ബട്ട് സ്റ്റിൽ അവർ ജീവിക്കുന്നു അത് വിവാഹ മോചനത്തിലേക്ക് വഴിതെളിക്കുന്ന മറ്റൊരു ഘടകമാണ് ഇനി മറ്റൊരു വിഷയം നോട്ട് ഓൺലി ഇറ്റ് ഈസ് എ സിവിൽ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ദി ലോ ഓഫ് ദി കൺട്രി ആൻഡ് എ ഹാർട്ട് റിലേഷൻഷിപ്പ് വിച്ച് ഇസ് മോട്ടിവേറ്റഡ് ബൈ ദി ലവ് ഓഫ് ഗാഡ് അക്കോർഡിംഗ് ടു ഗോഡ്സ് വേർഡ് അത് പിന്നെയും പറയുന്ന മാരേജിസ് ബേസിക്കലി

സ്വവർഗ വിവാഹങ്ങൾ അത് ചില സ്റ്റേറ്റുകളിൽ നിയമം കൊണ്ട് സാധൂകരിക്കപ്പെടുകയും അല്ലാത്തയിടങ്ങളിൽ നിയമത്തിന് വിരോധമായി തന്നെ അങ്ങനെ ജീവിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയും അവയെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ചില ക്രൈസ് ക്രിസ്തീയം എന്ന പേരിലുള്ള സഭകളും ഉണ്ട് ഇതിന് വേദപുസ്തകത്തിൽ ആധാരമില്ല ബൈബിൾ സ്പീക്സ് ഓഫ് മാരേജ് ഈസ് എ ബെറ്റൻ ആൻഡ് വുമൺ അതായത് ഒരു മനുഷ്യനും ഒരു സ്ത്രീയും തമ്മിലുള്ള പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെയാണ് വിവാഹം എന്ന വാക്കുകൂടെ ബൈബിൾ അർത്ഥമാക്കുന്നത് അപ്പോ ഇഫ് ദ മാര്യേജ് ഈസ് നോട്ട് ബീൻ എക്സിക്യൂട്ടവ് ഓർ ഇനിഷ്യേറ്റഡ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൻ അതായത് ഒരു പുരുഷനും സ്ത്രീയുമായിട്ടല്ല വിവാഹമെങ്കിൽ അക്കോർഡിംഗ് ടു ദി ബൈബിൾ ഓൺ ദ ബേസിസ് ഓഫ് എ ബൈബിൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി കൺസ്റ്റ്യൂഡ് അസ് മാര്യേജ് ഓർ ഇറ്റ് കനോട്ട് ബി കോൾഡ് അസ് മാരേജ് പുരുഷൻ സ്ത്രീയുമായിട്ടുള്ള വിവാഹമെങ്കിൽ അത് ഒരിക്കലും അതിൻ്റെ വിവാഹം എന്ന് പറയാൻ കഴിയുന്നില്ല പിന്നെ പറയാൻ കഴിയുന്ന വാക്ക് മ്ലേച്ഛത എന്ന വാക്കാണ് അത് മനുഷ്യജീവിതത്തിന്റെ ആരംഭം മുതലേ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ പതിനെട്ടാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ ലോത്ത് പോയി താമസിക്കുന്ന സോതവും ഗോമറയിലെ ജനങ്ങളുടെ സ്വഭാവ രീതി എന്ന് പറയുന്നത് സ്വവർഗ രീതിയിൽ അത് പ്രശംസിക്കുകയും അതിനെ മാതൃകയാക്കുകയും ഭയാനകമായി പാപം ആയി അത് ഭവിക്കുകയും ചെയ്ത ജീവിത രീതിയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു സോ മാര്യേജ് ഈസ് എ സിവിൽ റിലേഷൻഷിപ്പ് വിച്ച് ഈസ് റെഗുലേറ്റഡ് ബൈ ദ ലോ ഓഫ് ദ കൺട്രി ആൻഡ് ഇറ്റ് ഈസ് ഫെർദർ എ ഹാ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മോട്ടിവേറ്റഡ് ബൈ ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് തേർഡ്ലി ഇറ്റ് ഈസ് എൻലി എ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് എ വുമൻ അതായത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരികമായിരുന്ന ഒരു ബന്ധമാണ് അത് ഇനിയും അവര് ആ ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നത് വളരെ വ്യക്തമായി അതായത് ഫീ ശാരീരികമായും എന്ന് പറയുമ്പോൾ മാൻ ആൻഡ് വുമൺ ആർ നോട്ട് പ്രൈമർലി വൺ സ്പിരിറ്റ് ഓർ വൺ ഹാർട്ട് അത് പ്രത്യേകം മനസ്സിലാക്കണം അവരിരുവരും ഒരു ശരീരം എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഒരാത്മാവ് എന്നും ഒരു ഹൃദയം എന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ രണ്ടുപേരും രണ്ട് ഹൃദയമുണ്ട് അവർക്ക് രണ്ടുപേർക്കും രണ്ട് നിലയിലുള്ള ചിന്താഗതികളുണ്ട് രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള ഭാവന വൈശിഷ്ടതകളുണ്ട് രണ്ടുപേർക്കും പരസ്പരം സഹകരിക്കാൻ കഴിയാത്ത പൊരുത്തക്കേടുകളുണ്ട് രണ്ടുപേരും വ്യത്യസ്തമായ രണ്ട് ആത്മാക്കൾ കൂടികൊള്ളുന്ന രണ്ട് രണ്ട് ശരീരപ്രതിയാണെങ്കിലും മാരേജ് എന്ന് പറയുന്ന യൂണിയനാണ് അവരെ ഒരു ശരീരം എന്നുള്ള പ്രതിഭാസത്തിലേക്ക് കൊണ്ടിടുന്നത് ബട്ട് ദർ നോട്ട് വൺ സ്പിരിറ്റ് ഓർ വൺ ഹാർട്ട് As as those things are, but one flesh. ഒരു ശരീരമാണ് എന്നുള്ളത് നമ്മള് പ്രത്യേകം മനസ്സിലാക്കണം അതുകൊണ്ട് ഇവിടെ നമ്മള് വളരെ വ്യക്തമായി പറയുന്ന ഒരു ശരീരം എന്ന കൺസെപ്റ്റിനെ പരിശുദ്ധാത്മാവിൽ പറയുകയാണ് ഫോർ ദിസ് കോഴ്സ് ഫാദർ ആൻഡ് മദർ ആൻഡ് ആൻഡ് വൈഫ് വേർഡ് the implication of a physical attachment. In ി ഇൻ സെക്സ്വൽ റിലേഷൻഷിപ്പ് അത് പ്രത്യേകം മനസ്സിലാക്കണം അവിടെയാണ് അവർ ഒരു ശരീരമായിത്തീരുന്നു എന്നുള്ള മർമ്മം ശ്ലേഹനം അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത് മുപ്പത്തി ഒന്ന് വാക്കിൽ പൗലൂസ് പ്രസ്താവിക്കുന്ന പോലെ നാം മനസ്സിലാക്കുന്നത് ഇനിയും ഓരോ ശരീരം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ദ ഫ്രൈസ് വൺ ഫ്ലഷ് ഇംപ്ലോയ്സ്

ലംഘിക്കുന്നതാണ് അങ്ങനെ ഉള്ള രണ്ട് അതിപ്രധാനമായ ലംഘനങ്ങളുണ്ട് അത് ഞാൻ ഇപ്പോൾ ഓർപ്പിക്കുക അതാണ് വിവാഹവും വിവാഹം കാരണങ്ങൾ എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ സെഗ്മെന്റ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വിവാഹവും വിവാഹം ഒന്നാമത്തെ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു ആ കാരണങ്ങൾ ഞാൻ പറഞ്ഞത് ഒന്ന് തിരഞ്ഞെടുപ്പിൽ വരുന്ന തകരാറുകൾ അതായത് ആത്മീക മൂല്യങ്ങളെക്കാളും ആത്മീക വീക്ഷണത്തെക്കാളും ലൗകിക സ്ഥിതി സമത്വത്തിനും സൗന്ദര്യത്തിനും ജോലിക്കും ശമ്പളത്തിനും അക്കോമഡേഷനും വില കൂടിയ കാറുകൾക്കും ഭവതി നന്മകൾക്കും പ്രാധാന്യം നൽകി സ്വന്തമായി തെരഞ്ഞെടുത്തിട്ട് തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ മണ്ടയ്ക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പ് അതാണ് വിവാഹ മോചനത്തിൽ കലാശിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണമായി ഞാൻ പറഞ്ഞത് രണ്ടാമത് ഞാൻ പറഞ്ഞത് ഈ ചില കാര്യങ്ങൾ മറച്ചു വെച്ച് ചില വിവാഹ ബന്ധങ്ങൾ ഏർപ്പെടുക എന്ന് പറഞ്ഞ തീരാവ്യാധിയായ രോഗങ്ങൾ അതിനെ ചികിത്സ ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ അതുപോലെ തന്നെ ജന്മന യൂട്രസ് ഇല്ലാത്ത ആളുകൾ മെൻസ്ട്രൽ പ്രോസസ്സുകൾ ഇല്ലാത്ത ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിവാഹ ആലോചന സമയത്ത് ഭർത്തൃവീട്ടുകാരോടോ അല്ലെങ്കിൽ ഭർത്താവിനോട് തന്നെയോ ഭർത്താവ് ആവാൻ പോകുന്ന പുരുഷനോട് തന്നെയോ തുറന്നു പറയാതെ മറച്ചു വെച്ച ശേഷം വിദ്യാഭ്യാസ യോഗ്യതയിലൊക്കെ മറച്ചു വെച്ച ശേഷം വിവാഹം ഏർപ്പെടുകയും സ്പറാഡിക് സ്പാർക്കിലെ ഇൻ ദി ഫാമിലി ലൈഫ് അത് വലിയ ഭയാനകമായിരിക്കുന്ന കുട്ടികളുടെ കുടുംബജീവിതത്തിൽ കാരണമായി തരുന്നത് വിവാഹമോചനത്തിലേക്ക് നയിക്കുന്ന രണ്ട് കാരണങ്ങളായിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിവാഹ മോചനത്തിലേക്ക് നയിക്കുന്ന മൂന്നാമത്തെ കാരണം മൂന്നാമത്തെ കാരണം ഒന്ന് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അഡൽച്ചറി അതായത് വ്യഭിചാരം അല്ലെങ്കിൽ പരസംഗം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പല ആളുകളും എന്നോട് ഈ വിവാഹിതരായ ആളുകൾ വിവാഹമോചനത്തിന് വക്കീലെത്തി നിൽക്കുന്ന ആളുകൾ സംസാരിക്കുകയും ആലോചന ചെയ്യുന്ന ചില വേളകൾ അവരെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള പല ചോദ്യങ്ങൾ ഒന്നാണ് ഈ വൺ ഓഫ് ദി പാർട്ടി ലൈഫ് പാർട്ട് ഇസ് കണ്ടിന്യൂങ് ഇൻ അഡൽച്ചറി ഓർ ഇൻ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വാട്ട് ഷാൽ ബി ദി എൻഡ് ഓഫ് ദി ഇന്നസെന്റ് പാർട്ടി അതായത് ജീവിത പങ്കാളി തൻ്റെ ജീവിതത്തിലെ കുടുംബജീവിതത്തിന്റെ ബന്ധത്തിന് കൂടാതെ പര പുരുഷ അല്ലെങ്കിൽ പര സ്ത്രീ ബന്ധങ്ങൾക്ക് ബന്ധങ്ങൾക്ക് വശീകരിക്കപ്പെട്ടു പോയാൽ ആ സ്ഥിതിയിൽ തന്നെ തുടർന്നു പോയാൽ നിരപരാധിയാകുന്ന ആളിൻ്റെ ആ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്തു പറയും ഇതാണ് ഞങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല ഇവിടെ പ്രമാണം അല്ലെങ്കിൽ ഇ എസ് ടി എന്ത് പറയുന്നു എന്നുള്ളതല്ല ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു എന്നുള്ളതാണ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറായിട്ടിരിക്കുന്നത് മറ്റാണ്ട് സു റോമാലേഖനം ഏഴാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ന്യായപ്രമാണ പ്രകാരം വിഭാഗിതയായിരിക്കുന്ന ഏത് സ്ത്രീയും ന്യായപ്രമാണം സംബന്ധിച്ച് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴും അവനോട് ന്യായപ്രമാണ നിമിത്തം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ദാറ്റ് സിവിൽ റൈറ്റ്സ് ഓർ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് വിച്ച് ഗോഡ് ഹാഡ് ഇനിഷിയേറ്റഡ് ഇൻ ദി എന്ന് പറയുന്നത് ടി മരണം വരെ ദൈവം ദൈവത്താൽ സ്ഥാപിതമായ വിവാഹ ബന്ധത്തിലെ പരസ്പര ബന്ധം നിലനിൽക്കുന്നു ആൻഡ് ദ വുമൺ ഈസ് ബൗണ്ട് ബൈ ദ ലോ ടു ഹസ്ബൻഡ് അതായത് സ്ത്രീയെ ഈ ന്യായപ്രമാണ നിമിത്തം എന്ന് പറയുമ്പോൾ അവിടെ ന്യായപ്രമണം നിങ്ങൾ ചിന്തിച്ചാൽ മതി പൗലോസ് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നയാളാണ് അതുകൊണ്ട് മോശിക ന്യായ പ്രമാണമാണ് അവര് പൗലൂസ് അവിടെ ഉപയോഗിക്കുന്നത് മോശിക ന്യായ പ്രമാണം ആണ് ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ ന്യായ പ്രമാണവും അതിന്റെ രാഷ്ട്രീയ നിയമവും അന്ന് അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ രാഷ്ട്ര നിയമം എന്ന് പറയുന്നത് മോശിക ന്യായ പ്രമാണമാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ എന്നെ വ്യാഖ്യാനിച്ചു സോലൂങ് ദൈവ് എ വുമൺ ഇൻ എനി പ്ലേസ് ഈസ് ബൗണ്ട് ടു ഹെർ ഹസ്ബൻഡ് ഹിസ് എ ലോകത്തിലെവിടെയും ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീ വിവാഹമുധത്തിൽ അവരുടെ ഭർത്താവായ പുരുഷൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കലും ആ കാലത്ത് താല് തൊക്കുകയും ന്യായ പ്രമാണ നിമിത്തം എന്ന് പറഞ്ഞാൽ ബൈ ലോ സിവിൽ ലോസ് ദാറ്റ് ദ വുമൺ ഈസ് ബൗണ്ട് ടു ഹറാസ്മെന്റ് അപ്പൊ ദിസ് ഈസ് ബിയോണ്ട് ക്രിസ്ത്യൻ കോൺസെപ്റ്റ് അതായത് ക്രിസ്ത്യ പശ്ചാത്തലത്തുന്ന അപ്പുറത്തേക്കും ഉള്ള ബന്ധമാണ് അതായത് ഏത് രാജ്യത്ത് എവിടെ വിവാഹം നടത്തപ്പെട്ടുവോ ആ രാജ്യത്തിന്റെ വൈവാഹിക കുടുംബ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് ആ പുരുഷൻ ജീവിച്ചിരുന്ന കാലമൊക്കെയും ഈ സ്ത്രീയെ ആ പുരുഷനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിയമം കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് അതുകൊണ്ട് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പുരുഷന് മറ്റൊരു വിവാഹം പാടില്ല മറ്റൊരു ബന്ധവും പാടില്ല കാരണം ആ ഒരു സ്ത്രീ ഒരു പുരുഷനോടും ഒരു പുരുഷൻ ഒരു സ്ത്രീയോടും ആ നിലയിൽ നിയമം കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് സിവിൽ ലോസ് ഇനി എന്ന് മാത്രമല്ല നമ്മൾ ഏഴാമധ്യായത്തിന്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ അഫോസായ പോലീസ് പറയുമ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കും ഏഴാമധ്യായത്തിന്റെ എട്ടും ഒൻപതും വാക്യങ്ങൾ അത് ഞാന് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് വിവാഹം കഴിയാത്തതോടും വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്തിട്ട് അള്ളുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് നല്ലത് വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത് ഭാര്യ ഭർത്താവിന് വേർബെരുത് പിരിഞ്ഞു എന്ന് വരികയിലോ വിവാഹം കൂടാതെ പാർക്കണം സി ഫോർ അറ്റ് എനി സോ മെനി റീസൺസ് ദി ഇന്നസന്റ് പാർട്ടി ആൻഡ് ദി അക്യൂസ്ഡ് പാർട്ടി ബോത് മേഘാവ് സോ മെനി എക്സ്പ്ലനേഷൻ ഫോർ ദ ഡൈവോഴ്സ് ഫോമാറ്റ് അതായത് വിവാഹമോചനം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ നിരപരാധിത്വം ആരോപിക്കപ്പെടുന്ന പാർട്ടണർക്കും കുറ്റവാറ്റം ആരോപിക്കപ്പെടുന്ന പാർട്ടണർക്കും തങ്ങളുടെ ഇരുവരുടെയും ഭാഗത്ത് ഒരുപാട് ന്യായ ന്യായങ്ങൾ പറയാൻ ഉണ്ടായിരിക്കാം അത് അവിടെ നിൽക്കട്ടെ പക്ഷെ ദൈവത്തിന്റെ വനം പറയുന്നു നീ വിവാഹത്തിനോ വേർപാട് അന്വേഷിക്കരുത് വേർപെടുന്നുവോ മേലാൽ വിവാഹം ചെയ്യരുത് അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു റീസണും പ്രത്യേക നിങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വേർപാട് അന്വേഷിക്കുന്നു എന്നുള്ളത് നീ വേർപെടാൻ പാടില്ല അപ്പം വേർപാട് അന്വേഷിക്കുന്നു വിവാഹം ചെയ്യരുത് അപ്പൊ അവിടുത്തെ പറയുന്നത് യു ഷുഡ് നെവർ സീക്ക് ടു ഡൈവോഴ്സ് ആണ് അതായത് ഒരിക്കലും നിങ്ങൾ വിവാഹമോചത്തിനായിട്ട് ഉദ്യമിക്കരുത് ശ്രമിക്കരുത് സോവേറെ പ്രേരണയാലോ പിന്നെ മാതാപിതാക്കളുടെ സമ്മർദ്ദത്താലോ ബന്ധുമുത്രവാദികളുടെ ഇടപെടലുകളാലോ മറ്റുള്ള ആളുകളുടെ പറച്ചിലുകൊണ്ടോ കൊണ്ടോ സാധാരണ പ്രേരിതമായോ ഒരിക്കലും വിവാഹ നിങ്ങൾ തയ്യാറാവരുത് അതിനുവേണ്ടി ഉത്സാഹിക്കരുത് എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത് മറ്റാട് സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ അതിന്റെ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി നമ്മുടെ കർത്താവ് പറഞ്ഞു ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു സൃഷ്ടിച്ചവൻ അവരെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇത് മുത്തം പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റി ചേരും അവർ ഇരുവരും ഒരു ദേഹമായി തീരും ഇതിനോടൊന്നും വായിച്ചിട്ടില്ല അവർ മേലാൽ രണ്ടല്ല ഒന്നത്തെ എന്ന് പറഞ്ഞു പൗലോസ് അതിനോട് ചേർത്തൊരു വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഞാനിത് ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശത്തെ പറയുന്നത് അപ്പൊ അവിടെ മർമ്മമായിട്ടാണ് പൗലൂസ് അത് വെളിപ്പെടുത്തിയിട്ടുള്ളത് സോ അഡൾട്ടറി റിസൾട്ടിങ് ഫ്രം ദി പാർട്ട് ഓഫ് വൺ ഓഫ് ദി പാർട്ട്നേഴ്സ് ക്യാൻ റീസൺസ് ഫോർ സീക്കിംഗ് ഡൈവോഴ്സ് വിവാഹമോചനം ആഗ്രഹിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് കാരണമായി സംഭവിക്കുന്ന ഒരു മറ്റൊരു കാരണം മൂന്നാമത്തെ കാരണം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ചേർന്ന മൂന്നാമത്തെ കാരണം ജീവിത പങ്കാളിയുടെ അവിശ്വസ്യത അതായത് എക്സ്ട്രാറ്റൽ റിലേഷൻഷിപ്പ് ഓർ അഡൽറ്ററി അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് ന്യായ പ്രമാണ പ്രകാരം മോശിക ന്യായ പ്രമാണ പ്രകാരം വ്യബിയാരം കുറ്റത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് കല്ലെറിഞ്ഞു കൊല്ലുക എന്നതാണ് അതായത് ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ വളരെ വ്യക്തമായി മോശ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഞാനത് വായിച്ചു കേൾപ്പിക്കാം ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഒരു പുരുഷന്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തന് ശയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം ഇങ്ങനെ ഇസ്രായേലിൽ ദോഷം നീക്കിക്കളയണം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യകയായ ഒരു യുവതിയെ ഒരുത്തൻ പട്ടണത്തിൽ വെച്ച് കണ്ട് അവളോടുകൂടെ ശയിച്ചാൽ യുവതി പട്ടണത്തിലായിരുന്നിട്ടും നിലവിളിക്കായത് കൊണ്ടും പുരുഷൻ കൂട്ടുകാരുടെ ഭാര്യയ്ക്ക് പോരായക വരുത്തിയത് കൊണ്ടും നിങ്ങൾ അവരെ ഇരുവരെയും പട്ടണവാദത്തിൽ കൊണ്ടുവന്ന് കാലെറിഞ്ഞ് കൊല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം അപ്പോൾ വിവാഹ ബന്ധത്തിന് വിപരീതമായി അല്ലെങ്കിൽ അതിൽ അവിശ്വസ കാണിച്ചുകൊണ്ട് അഡൾട്ടറി ചെയ്യുന്ന വിവാ വ്യഭിചാരം ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഇരുവരെയും ഇസ്രായേൽ മൂപ്പന്മാർ കാൺകെ പട്ടണവാക്കിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് ന്യായ പ്രമാണം പറയുന്നത് ജോഹന്നാഥൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ മൂന്നോ മുതൽ ഏഴുപരെയുള്ള വാക്കിങ്ങിൽ വ്യവിയാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് പരീക്ഷന്മാർ കർത്താവിനെ കൊണ്ട് സ്ത്രീയെ ഞങ്ങൾ ഇവിടെ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുന്നു മോശയുടെ ന്യായ പ്രമാണ പ്രകാരം ഇവളെ കല്ലറി കൊള്ളണെന്ന് പറഞ്ഞു നാല് കാര്യങ്ങളുമായിട്ട് വന്ന ഒന്ന് വ്യവിയാരി കർമ്മത്തിൽ തൊണ്ടി സഹിതം പിടിക്കപ്പെട്ട സ്ത്രീ അതായത് തൊണ്ടി സാധനം രണ്ട് അങ്ങനെയുള്ള പാപം ചെയ്യുന്നവരെ കല്ലറിഞ്ഞ് കൊല്ലുവാൻ ഇസ്രായേൽ മക്കളെ അനുശാസിക്കുന്ന മോശിക ന്യായ പ്രമാണം മൂന്ന് അവളെ എറിയുവാനുള്ള കല്ല് ഇതുമൊക്കെയായിട്ട് അവർ യേശുവിൻ്റെ ഇടയിൽ വന്നു നമ്മൾ വായിക്കുന്ന യേശു കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നില്ല അത് രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് എഴുതാപ്പുറം ആകും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് പറയാൻ സാധിക്കും പല ഭേദപടിതാക്കളും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിൽ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പഠനവാക്കിൽ പറഞ്ഞാ മോശ പറഞ്ഞത് ഇവിടെ സ്ത്രീയെ മാത്രമേ കൊണ്ടുവരുള്ളൂ അവളോട് ശയിച്ച പുരുഷനെ കൊണ്ടുവന്നില്ല അപ്പോൾ വാസ്തവത്തിൽ കർത്താവ് അവിടെ നിലത്തിൽ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ സ്ത്രീ ചെയ്ത ലംഘനത്തെക്കാൾ അധികമാണ് ഇവളെ കൂട്ടിക്കൊണ്ടുവന്ന നിങ്ങൾ ചെയ്തത് കാരണം നിങ്ങൾ പുരുഷനെ ഒളിപ്പിച്ചു സ്ത്രീയെ ഇവിടെ കൂട്ടിക്കൊണ്ടുപോയി ശിക്ഷിക്കാൻ രണ്ടുപേരെയും ഒരുപോലെ ശിക്ഷിക്കുന്ന പാപമാണ് അപ്പം നിങ്ങളാണ് വാസ്തവത്തിൽ ഇവളേക്കാൾ അധികം ന്യായമാണ് ലംഘിച്ചത് ഇവൾ പ്രായോഗിക തലത്തിൽ ന്യായപ്രമാവൻ ലംഘിച്ചു നിങ്ങൾ പ്രായോഗികതയിലും പ്രമാണത്തിലും ന്യായം ലംഘിച്ചു എന്ന ആ കർത്താവ് നിലത്തെഴുത എന്നാണ് ഒരാൾ അഭിപ്രായപ്പെട്ടത് ശരിയായിരിക്കാം എന്നിട്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ പാപമില്ലാത്തവർ അവളെ കല്ല് എറിയട്ടെ അപ്പം നായിക്കുന്നത് ഒരു കൂമ്പാരം കല്ലും ആ തൊണ്ടി സഹിതം പിടിക്കപ്പെട്ട സ്ത്രീയും കർത്താവും മാത്രം ശേഷിച്ചു അവരെല്ലാവരും അവരെ വിട്ടുപോയി യേശു അവളോട് സ്ത്രീയെ ആരും തന്നെ ശിക്ഷ വിധിച്ചില്ലെന്ന് ചോദിച്ചു ഇല്ല കർത്താവ് എന്ന് പറഞ്ഞു മേലാൽ പോകാ സമാധാനത്തോടെ പോകാം മേലാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു കർത്താവ് അവളെ പറഞ്ഞയച്ചു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം എന്നാണ് പുതിയ നിമത്തിൽ അങ്ങനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഉള്ള വ്യവസ്ഥയും നമുക്കില്ല ജീവിത പങ്കാളിയുടെ ജീവിതപശത്ത് ഏതെങ്കിലും നിലയിലുള്ള അവിശ്വസതയോ അയോഗ്യമായിരിക്കുന്ന നടപടിക്രമങ്ങളോ അതിൽ അതിലുള്ള ഇന്റലിജൻസോ ജീവിത പങ്കാളിക്ക് ഇന്ന് നിരപരാധിയായ പങ്കാളിക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലാനോ കൊച്ചുപിച്ചാത്തി കൊണ്ട് അവന്റെ കഴുത്ത് കണ്ടിക്കാനോ ലംഗീയാവേം ചെതിച്ചു കളയാനോ ഒന്നും നമ്മൾ പത്രമാധ്യമങ്ങളൊക്കെ വായിക്കുന്ന പോലെ പുതിയ നിയമത്തിൽ അനുവാദമില്ല പുതിയ നിയമം പറയുന്നത് ക്ഷമിക്കുക എന്ന പ്രമാണമാണ് യു ഫോർഗീവ് ദ പാർട്ട് അപ്പൊ എത്ര പ്രാവശ്യം ക്ഷമിക്കുക എന്ന് ചോദിച്ചാൽ അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സൃഷ്ടി എഴുതി പിന്നെ വെരി അൺകോംപ്രമൈസ്ഡ് മെസ്സേജ് ബട്ട് ട്രൂത്ത്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരുത്തപ്പെടാൻ വളരെ പ്രയാസമുള്ള ദൂത് എങ്കിലും സത്യം തന്നെ ശരിയാണ് സെർവൻ്റ് അയക്കാൻ ഉള്ളി ടേക്ക് അൻ അൺകോംപ്രമൈസ്ഡ് സ്റ്റാൻഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ് സ്റ്റേറ്റിംഗ് ഇറ്റ് എക്സാക്ട് ആസ് ഇറ്റ് ഈസ് റിട്ടേൺ ദ ബൈബിൾ ദൈവവചനത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു അങ്ങനെ മാത്രമേ ഒരു ദൈവദാസനതയും എനിക്ക് പറയാൻ സാധിക്കുള്ളൂ യു ഐദർ ഫോർ ഗീവ് യുവർ പാർട്ടർ ആൻഡ് വെയിറ്റ് ദാറ്റ് മൈറ്റ് ക്ലീൻ അപ്പ് അപ്പ് ഹിംസെൽഫ് ആൻഡ് അപ്പോൾ തന്നെ താൻ ശുദ്ധീകരിച്ച് മടങ്ങി മാനസാന്തരത്തിലേക്ക് വരുന്നവരെ പ്രാർത്ഥനയോടെ ക്ഷമയോടെ കാത്തിരിക്കുക ഇല്ലയോ ആളിനോട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുകയില്ലയോ പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കത്തില്ല ഒരു നിലയിലും മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാകെ കൂടെ ചെയ്യാവുന്നത് യു ക്യാൻ സെപ്പറേറ്റ് ഫ്രം യുവർ ഹസ്ബൻഡ് അവർ വൈഫ് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൽ ഭർത്താവിൻ്റെ അൺമാരിഡ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാലവും നിങ്ങൾ വിവാഹം കൂടാതെ പാർക്കണം എന്നാണ് ഒന്നുവരന്തി ഏഴാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യം പോലീസ് പറയുന്നു അപ്പം നിങ്ങൾ ന്യായമായി ചോദിക്കാൻ ചോദ്യമുണ്ട് എന്റെ ഭർത്താവ് എന്നോട് നിയമലംഘനം ചെയ്ത് അവിശ്വസ കാണിച്ച് അയോഗ്യമാകുന്ന ജീവിതശൈലി അദ്ദേഹം കെട്ടിപ്പടിക്കിയതിന് അദ്ദേഹത്തോടും ദൈവത്തോടും സ്വന്തം മനസ്സാക്ഷിയോടും ഇന്ന് വരെ ഒരു കാപട്ടിയവും കാണിക്കാതെ തെറ്റും ചെയ്യാതെ ജീവിക്കുന്ന ഞാന് ആ മനുഷ്യൻ്റെ കൂടെ വൃത്തികെട്ട മനുഷ്യൻ്റെ കൂടെ താമസിക്കണം ഒന്നുകിൽ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വേറിട്ട് വേറൊരു വിവാഹം കഴിക്കാൻ പാടില്ല എനിക്കും ഒരു ഭാവി വേണ്ടേ അത് നശിച്ചു പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരവും പറയാൻ പറ്റുകയല്ല വേദോസും അങ്ങനെയാ പറയുന്നത് ബൈബിൾ പറയുന്നത് സെപ്പറേഷൻ ഓർ സെഗ്രിഗേഷൻ നെവർ ടു ബി മാരിഡ് അഗെയിൻ നിങ്ങൾ വേറൊട് അന്വേഷിച്ചാൽ നിങ്ങൾ ഒരിക്കലും വിവാഹം പിന്നീട് കഴിക്കരുത് അതിൻ്റെ ഒരു ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷൻ ഉണ്ട് പറയാം ഓക്കെ യു ഹാഡ് എ ബിറ്റർ എക്സ്പീരിയൻസ് ആൻഡ് നൗ യു ആർ സീക്കിംഗ് എ ബെറ്റർ എക്സ്പീരിയൻസ് വിത്ത് എ സെക്കൻഡ് മാര്യേജ് നിങ്ങളുടെ ഭർത്താവുമായി അല്ലെ ഭാര്യയുമായി നിങ്ങൾക്കുണ്ടായ കൈപ്പേറിയ ജീവിതാനുഭവം തന്നെ പാഠശാലയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ അതിനേക്കാൾ മെച്ചമായിരിക്കുന്ന ഒരു പുരുഷനെയോ സ്ത്രീയോ രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു ചിന്തിക്കുക ബട്ട് ഹൗ ൻ യു ഡ്രീം ആൻഡ് സീ ഹൗ വാട്ട് പേഴ്സൺ വുഡ് ബി ദാറ്റ് ഡ്രീം ആരി നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്ന ആള് ഈ ആദ്യത്തിനേക്കാൾ മെച്ചമായിരിക്കുമോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റും നിങ്ങൾക്ക് സാധിക്കത്തില്ല സോ ലൈഫ് ഈസ് എ അണ്ടർസ്റ്റൂഡ്

വിവാഹം അവർ ഒന്നിച്ച് ജീവിക്കുന്നതിന് മുമ്പ് അതിനെ മുൻകൂട്ടി പ്രഖ്യാപിക്കുവാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല അപ്പോ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ അതിൽ ജീവിത പങ്കാളികളുടെ അവിശ്വസ്തത വിവാഹ മോചനത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകമാണ് ഇനി നാലാമത്തെ ഘടകം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ സെഗ്മെന്റിലൂടെ അവസാനിപ്പിക്കാൻ തീർന്നില്ല ഇനിയുമുണ്ട് വിഷയങ്ങൾ നാലാമത്തെ എന്ന് പറയുന്നത് ഈ കുരുന്തലേഖനത്തിൽ അപ്പോസ്റ്റനായി പൗലൂസ് പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഏത് സ്ത്രീയുടെയും തല പുരുഷൻ പുരുഷന്റെ തല ക്രിസ്തു ക്രിസ്തുവിന്റെ തല ദൈവം ദ ഓർഡർ വിച്ച് ഗോഡ് ഹാസ് ഡിസൈൻഡ് ഇൻ ഫാമിലി ലൈഫ് കുടുംബ ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുള്ള സംവിധാനം അതെന്താണ് ഞാൻ പറയാൻ പോകുന്നത് ആ ദാറ്റ് സംവിധാനം എന്ന് പറയുന്നത് ഏത് സ്ത്രീയുടെയും തല പുരുഷൻ അതായത് സ്ത്രീ ശരീര പുരുഷന്റെ ശരീരമാണെന്ന് നിരവധി പ്രാവശ്യം ഞാൻ കഴിഞ്ഞ വേദപുഷ്ടേജ് ദി ഇറ്റേണൽ ട്രൂത്ത് ഓഫ് ദ റിലേഷൻഷിപ്പ് ലവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ബ്രൈഡ് ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയുമായിട്ടുള്ള നിത്യമാകുന്ന ആ സ്നേഹബന്ധത്തിന്റെ ദൃഷ്ടാന്തീകരണമാണ് വിവാഹം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം ഈ ഈ ഏത് സ്ത്രീയും അവളുടെ തല പുരുഷനാണ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഞാൻ നോ ഈസ് പെർഫെക്റ്റ് ഇൻ അൺലെസ് യുണൈറ്റഡ് ടു എ മാൻ അതായത് ഒരു പുരുഷനുമായി വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാത്ത ഒരു മനുഷ്യനും ഒരു സ്ത്രീയും അവൾ തന്നെ കുടുംബ ജീവിതത്തിൽ മുതൽ പെർഫെക്റ്റ് അല്ല അപ്പൊ ചോദിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അവളുടെ ശാരീരികമായിരിക്കുന്ന നിർമ്മാണഘടനയിൽ അവൾ അവൾ തന്നെ പൂർണ്ണതകളാണ് ബട്ട് ഇന്ന് ഫാമിലി ആസ്പെക്ട് വല ടോക്കിംഗ് ദീസ് ഇൻകംപ്ലീറ്റ് വിതഔട്ട് യൂണിഫൈ ഹെർസൽ വിത്ത് എ മാൻ ഇൻ മാരിറ്റൽ റിലേഷൻഷിപ്പ് വൈവാഹിക ബന്ധത്തിലൂടെ ഒരു പുരുഷനുമായി സംയോഗിക്കാതെ യാതൊരു സ്ത്രീയും അവൾ തന്നെ കുടുംബ വ്യവസ്ഥയിൽ പൂർണ്ണ ഉള്ള പൂർണ്ണ പൂർണ്ണയല്ല അങ്ങനെ വരുമ്പോൾ ഏത് സ്ത്രീയുടെയും തല ബൈബിൾ പറയുന്നത് പുരുഷൻ എന്നാണ് പുരുഷന്റെ തല ക്രിസ്തു ക്രിസ്തുവിന്റെ തല ദൈവം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സ്ത്രീക്കൊരു ഒരു സബ്ജെക്ഷൻ നോട്ട് സബോർഡിനേഷൻ ഒരു സബ്ജെക്ഷൻ അതായത് ഒരു കീഴ്പ്പെടൽ ദൈവം വെച്ചിട്ടുണ്ട് ആർക്കാണ് കീഴ്പ്പെടുന്നത് ത അവളുടെ സ്വന്തം ഭർത്താക്കന്മാർ അങ്ങനെ അതുകൊണ്ടാണ് ഭാഗ്യുന്നത് നിങ്ങൾ ആകെ തന്നെ ഭാര്യമാര് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് അനുസരിച്ചിരിക്കും നാട്ടിലുള്ള എല്ലാ പുരുഷന്മാർക്കും അനുസരിച്ച് കീഴ്പ്പെടുന്ന കാര്യമല്ലേ പറഞ്ഞത് സ്വന്തം ഭർത്താവ് കീഴ്പ്പെടുന്ന കാര്യം പല വിവാഹമോചന കേസുകളിലും ഞാന് സൂക്ഷ്മ നിരീക്ഷണം ചെയ്തപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇത് തുറന്നു പറയാതിരിക്കാൻ ഉള്ളവില്ല നമ്മുടെ ചില പുരുഷന്മാര് അവരെക്കാൾ അധികം ജോലി ജോലിസ്ഥലത്ത് ശമ്പളം വാങ്ങുന്ന സ്ത്രീകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മണി ഒരു ലക്ഷം രൂപ പുരുഷന് കിട്ടുമ്പോൾ നാല് ലക്ഷം രൂപ ഇന്ത്യയും മണി ശമ്പളം വായിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ അവരുടെ അവരുടെ ജോലിയുടെ പ്രൊഫഷന്റെ വ്യത്യാസമാണത് ഇങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും കേസ് കേസല്ലെങ്കിലും ചില സ്ത്രീകൾ ചിന്തയുണ്ടാവും ഇങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകൾക്കൊക്കെ എന്നോട് വിരോധം തോന്നരുത് ഞാൻ ദൈവബന്ധം എന്നാണ് പറയുന്നത് അവർ ചിന്തിക്കും എൻ്റെയും കൂടെ അധ്വാനത്തിന്റെ ഫലമായി എൻ്റെ ജോലി കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് ദൈവം കൂടെ ഇപ്പോൾ ജീവിക്കുന്നത് അപ്പൊ ഈ വീട്ടിലെ നല്ല ഒരു ഇൻകം ഉണ്ടാക്കുന്ന ആൾ ഞാനാണ് അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീക്ക് അവളുടെ ധനാഗമം നിമിത്തം അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദി അബണ്ടൻസ് അബണ്ടൻ അബണ്ടൻസ് ഓഫ് ഹെയർ മെർച്ചൻറ്റൈസ് അവളുടെ വ്യാപാരത്തിന്റെ എന്ന് പറഞ്ഞാൽ ധനത്തിന്റെ പെരുപ്പൻ നിമിത്തം അവളെ ഹൃദയാാന്തര ഭാഗത്ത് ആ ഈ കുടുംബ അന്തരീക്ഷം നിയന്ത്രിക്കാനുള്ള ഒരു നിയന്ത്രണ പ്രേരണ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഈവൻച്വലി ഈ പുരുഷൻ ഒരു നിഷ്പ്രഭനായി അതായത് സ്ത്രൈണ ഭാവിതനായി ഈ വീട്ടിലൂടെ കൂടായി വരും അപ്പം പുരുഷത്തോളവനാണ് പക്ഷേ സമാധാനമായിട്ടൊക്കെ മുമ്പോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടും മക്കളുടെയും മറ്റുള്ള സഭാവിശ്വാസികളുടെയും സമൂഹത്തിന്റെയും മുമ്പാകെ വഴക്കും വയ്യാവേലിയും ഒന്നും ഇല്ലാതെ സമാധാനത്തോടെ പോകണമെന്നുള്ളത് കൊണ്ട് സ്ത്രീ ആ കുടുംബത്തിന്റെ നായിക സ്ഥാനം നായകസ്ഥാനം ഇൻഡൈറക്ട്ലി ആണെങ്കിലും ഏറ്റെടുത്ത് എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന പോലെ മാത്രം ഈ പുരുഷൻ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമാകുകയും കുറെ കഴിയുമ്പോൾ ഈ പൗരുഷമുള്ള ഈ പുരുഷൻ സ്ക്രൈണഭാവിതനായ ഒരു പുരുഷായി മാറി നിൽക്കുകയും ചെയ്യുന്നു ഇത് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെയൊക്കെ വിശ്വാസമുള്ളതിലുണ്ട് ഇതെന്നെ കേൾക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫയൽ വല്ലാത്ത കലിപ്പും എന്നെ ഉണ്ടാവും എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകളുണ്ട് അതായത് ഒന്ന് ഭാര്യ സമ്മതിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ക്രിസ്തീയ ഭവനങ്ങളുണ്ട് അപ്പണ വരുമ്പോൾ പുരുഷൻ വീടിന്റെ നായകൻ എന്ന് പറയുന്ന ദൈവീകമായിരുന്ന അടിസ്ഥാനത്തെ അട്ടിമറിച്ച് സ്ത്രീ വീടിന്റെ നായകി നായകി എന്നുള്ള അല്ലെങ്കിൽ നായക സ്ഥാനം ഏറ്റെടുത്തു എന്നുള്ള ആ ലീഡർഷിപ്പ് ഏറ്റെടുത്തുള്ള ഈ അടിസ്ഥാനം മറിഞ്ഞ് വ്യവസ്ഥയിലേക്ക് പോയി അങ്ങനെ വരുമ്പോൾ പല പുരുഷന്മാരും ചില സ്ത്രീകളും വീർപ്പ് മുട്ടലിന്റെ അനുഭവത്തോടെ മുമ്പോട്ട് ജീവിക്കാൻ ഇടപെടുകയും ഒടുവിൽ ചില കേസുകൾ പൊരുത്തപ്പെട്ടു പോകാനാവാതെ അതായത് ലോകത്തിലൊന്നും ഈ സ്ത്രീയുടെ അനുവാദമോ സമ്മതമോ നിയന്ത്രണമോ കൂടാതെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരുതരം നരകയാതനപ്പെട്ട ജീവിതം എന്ന് വേണേ പറയാം അല്ലെങ്കിൽ ജയിൽവാസ ജീവിതം എന്ന് വേണേ വിശേഷിപ്പിക്കാം ആ അവസ്ഥയിലേക്ക് വരികയും ചിലപ്പോൾ വിവാഹമോചനത്തിലേക്ക് ആ അനുഭവം വഴി തെളിക്കുകയും ചെയ്യാൻ സാധ്യവുണ്ട് ഇവിടെ ഞാനിപ്പോൾ ഈ ക്ലാസ് ഇപ്പൊ തൽക്കാലം നിർത്തുമ്പോൾ ഇതിന്റെ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് ഇനിയും വരുന്നുണ്ട് ഞാൻ ഇത്രയും പറയാം ഏത് സഹോദരി ും ഏത് സ്ത്രീകളും നിങ്ങളുടെ പുരുഷ ഭർത്താവിനേക്കാൾ എത്രമാത്രം അധികം പണമുള്ള ആളുകളാണെങ്കിലും ദൈവം രക്ഷിക്കുന്ന വ്യവസ്ഥ സ്ത്രീക്ക് സബ്ജെക്ഷൻ ആണ് സബ്ജെക്ഷൻ ടു ഹെർ ഓൺ ഹസ്ബൻഡ് അതായത് നിങ്ങളുടെ ഭർത്താവ് മാനസികമായോ വൈകാരികമായോ അപ്പോ ശാരീരികമായോ ഒക്കെ ബലഹീനമായ ഒരു പുരുഷനാണെന്ന് വന്നാൽ പോലും നിങ്ങൾക്ക് വേദകോസ്വം വച്ചിരിക്കുന്ന വ്യവസ്ഥ നിങ്ങൾ പുരുഷന് കീഴ്പെട്ട് അനുസരിക്കണം എന്നതാണ് അങ്ങനെ പുരുഷന്റെ ദൈവീകമായിരുന്ന ഈ ഡിസൈനുകൾക്ക് അല്ലെങ്കിൽ ദൈവികമായ പദ്ധതികൾക്ക് വചനപ്രകാരം കീഴ്പ്പെട്ട് അനുസരിച്ച് കീഴടങ്ങിയിരുപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയും ആ പുരുഷ നിന്ന് വിവാഹമോചനം ആഗ്രഹിക്കുകയില്ല അവരൊന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കും അവരുടെ ജീവിതത്തിന് യാതൊരു തകരാറും ഉണ്ടാകുകയില്ല അപ്പോൾ വാസ്തവത്തിൽ എന്തുകൊണ്ട് വിവാഹമോചനം സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പുരുഷന്റെ ദൈവദത്തമായ അല്ലെങ്കിൽ ദൈവത്താൽ സ്ഥാപിതമായ ദൈവത്താൽ നൽകപ്പെട്ട പുരുഷന്റെ ആ അധികാര അവകാശങ്ങൾക്കും ശിരോസ്ഥാനത്തിനും കീഴ്പെട്ട് അനുസരിപ്പാൻ ഇല്ല മനസ്സില്ലാത്ത സ്ത്രീയുടെ മനോഭാവവും അവളുടെ ഹൃദയത്തിൻ്റെ നികളുവും ഒരുപക്ഷെങ്കിൽ വിവാഹമോചനത്തിലേക്ക് നയിക്കുന്ന മറ്റ് കാരണങ്ങൾ ഒന്നാവാൻ ഉള്ള സാധ്യതകൾ ഇന്നത്തെ ആധുനിക ലോകത്ത് കണ്ടുവരുന്നതുകൊണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ മുൻതൂക്കം നൽകാതെ പുരുഷനെ കീഴ്പ്പെട്ട് അനുസരിച്ചിരിക്കുന്ന സ്ത്രീകളായി അതുപോലെ അപ്പോ തന്നെ സ്ത്രീകളെ ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെട്ട് അനുസരിക്കുന്നവരായി ഏത് സ്ത്രീയുടെയും തല പുരുഷൻ പുരുഷന്റെ തല ക്രിസ്തു ക്രിസ്തുവിന്റെ തല ദൈവം എന്ന ഡിവൈൻ ഓർഡറിന് വിധേയപ്പെട്ട് ജീവിച്ചാൽ നിശ്ചയമായും കുടുംബജീവിതം ധന്യമായിരിക്കും ഡൈവോഴ്സ് ഉണ്ടാവുകയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് ഒരു ദൈവദാസനിലയിൽ ഞാൻ നൽകുവാൻ ഞാൻ തയ്യാറാണ് വരും ദിവസങ്ങളിൽ കുടുംബജീവിതത്തിൽ പ്രിയപ്പെട്ടവർ വിശേഷ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ ഈ കൗൺസിലിംഗ് ദൈവത്തിനു പ്രകാരം ശ്രദ്ധിച്ച് വജനാടിസ്ഥാനത്തിൽ മുൻപോട്ട് ജയിപ്പാൻ ദൈവത്തിന്റെ പരിശുത്താൽ മാവ് എല്ലാ കേൾവിക്കാർക്കും ക്രമ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ചു എല്ലാവർക്കും നന്ദിയെ രേഖപ്പെടുത്തി ഈ വാക്കിലൂടെ നിർത്തുന്നു ദൈവത്തിന്റെ മൂന്നാമത്തെ സെഗ്മെന്റ് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നൽകുന്നതാണ് അതുവരെയും തുടർന്ന് മനോന്യം പ്രാപ്തി ഓർക്കാം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ കൂട്ടുസഭവും സുവിശേഷൻ ടൈറ്റസ് ഇടയാർ